മുക്കം വി എഫ് പി സി കെയുടെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കേരളത്തിലെ ആദ്യത്തെ ട്രേഡിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, കേരള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവയുടെ സഹായത്തോടെയാണ് ട്രേഡിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. മുക്കം നഗരസഭയിലെ കുറ്റിപ്പാലയിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതിക്ക് കീഴിലാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ, കേരള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവയുടെ ധനസഹായത്തോടെ പുതിയ ട്രേഡിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ട്രേഡിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. പഴം, പച്ചക്കറികൾ എന്നിവ കേടുകൂടാതെ അനായാസം കൈകാര്യം ചെയ്യുന്നതിനുള്ള പാലറ്റും ഹൈഡ്രോളിക് സിസ്റ്റത്തിലുള്ള പാലറ്റ് ട്രക്കും 2 ടൺ ഒരുമിച്ച് താങ്ങാവുന്ന ഇലക്ട്രോണിക് വെയിങ് മെഷീനും ഉൾപ്പെടെയുള്ളവയാണ് പുതിയ ട്രേഡിംഗ് സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതോടെ മനുഷ്യാധ്വാനം കുറയ്ക്കുന്നതിനും പഴം, പച്ചക്കറികൾ എന്നിവ കേടുകൂടാതെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനും സാധിക്കും. കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്വാശ്രയ കർഷക സമിതിയിൽ ഇത്രയും ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ട്രേഡിംഗ് സെന്റർ ആരംഭിക്കുന്നതെന്ന് വി എഫ് പി സിക്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ ഒരു തരത്തിലുള്ള മാർക്കറ്റ് യാർഡ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്വാശ്രയ കർഷക സമിതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 2 ടൺ വരെ കൃഷിക്കാർക്ക് വളരെ സുഗമമായിട്ട് പാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് വേ ചെയ്യാനും മണ്ടിയിലേക്ക് കയറ്റാനും വളരെ വളരെ എളുപ്പത്തിൽ ലേബർ ചെലവ് കുറച്ചുകൊണ്ട് ചെയ്യാനുള്ള സൗകര്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ട്രേഡിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം വി എഫ് പി സിക്ക് ജില്ലാ മാനേജർ റാണി ജോർജ് നിർവഹിച്ചു. ചടങ്ങിൽ മുക്കം കൃഷി ഓഫീസർ കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ ഡോക്ടർ പ്രിയമോഹന് യാത്രയയപ്പും ഉപഹാര സമർപ്പണവും നടത്തി. ഉപഹാരം സംഘം പ്രസിഡന്റ് പി രജീഷ് നൽകി. വി എഫ് പി സിക്ക് ഡെപ്യൂട്ടി മാനേജർ ജയരാജ് ജോസഫ്, അരവിന്ദാക്ഷൻ തുമ്പോണ, സെക്രട്ടറി എ ഗീത, ഇ പി ബാബു, രഘുപ്രസാദ്, പി പി പത്മനാഭൻ, കെ ഷാനവാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.